ഇന്ന് 5 വർഷത്തോളം ആകുന്നു ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട്. ഇന്ന് വരെ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഒരു ദോഷവും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഹലോ, എൻ്റെ പേര് മോഹൻ എന്നാണ്. ഞാൻ ഇവിടെ നിന്നൊരു 7 കിലോമീറ്റർ 8 കിലോമീറ്റർ മാറി പൗടിക്കോണം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് കിഡ്നി 2 എണ്ണവും ഡാമേജ് ആയപ്പോഴാണ് ഞാൻ ഈ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി ആലോചിക്കുന്നത്. ആക്ച്വലി എനിക്കുണ്ടായത് ഷുഗറിൽ നിന്നാണ്, ബ്ലഡ് ഷുഗർ ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കാതെ വന്നപ്പോൾ അത് സീരിയസ് ആയി. ആ രീതിയിലാണ് ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി ചിന്തിക്കുകയും അതിന് മുമ്പേ ഡയാലിസിസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 1.5 വർഷത്തോളം കാലം ഞാൻ ഡയാലിസിസ് ചെയ്തു. ഡയാലിസിസ് ചെയ്തപ്പോഴാണ് ഈ ഡയാലിസിസ് കൊണ്ട് പല ദോഷങ്ങളും ഉണ്ടാകുമെന്നും അത് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ മുഖാന്തരമേ ഒരു നല്ല സുഖം കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഈ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി ആലോചിക്കുകയും കിംസിൽ വന്ന് ഡോക്ടർ സതീഷ് സാറുമായിട്ട് ബന്ധപ്പെടുകയും സാർ അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ തന്ന് ട്രാൻസ്പ്ലാന്റേഷൻ ഒരു വെളിയിൽ നിന്ന് ഒരു ഡോണറെ എടുത്ത് ചെയ്യുന്നതിനോട് സാറിന് ഒട്ടും യോജിപ്പില്ലായിരുന്നു. ഞങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും ആരെങ്കിലും തന്നെ ആകണം എന്ന് സാർ നിർബന്ധം പിടിക്കുകയും അത് അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെട്ട അതിൻ്റെ അനുസരിച്ച് എൻ്റെ വൈഫാണ് എനിക്ക് ഡോണറായി കിഡ്നി ദാനം ചെയ്തത്. ഏതാണ്ട് ഇന്ന് 5 വർഷത്തോളം ആകുന്നു ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട്. ഇന്നുവരെ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഒരു ദോഷവും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇന്നും സുഖമായി നടക്കുന്നതിനും ജീവിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിന് കിംസിലെ ഡോക്ടർമാരോടും അവിടുത്തെ സ്റ്റാഫിനോടും വളരെ നന്ദിയുണ്ട്. മോഹൻ എന്ന പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നത് 2016. അപ്പോൾ അദ്ദേഹത്തിന് ഡയബറ്റീസ് മൂലം കിഡ്നിക്ക് ഡാമേജായി ഡയാലിസിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആപ്പാടുള്ള ഡോണർ ഭാര്യയാണ്. ഭാര്യ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു നേഴ്സുമായിരുന്നു. അപ്പോൾ പക്ഷേ അവർ ബ്ലഡ് ഗ്രൂപ്പ് തമ്മിൽ മിസ്മാച്ചാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്ലഡ് ഗ്രൂപ്പ് മിസ്മാച്ച് ഇന്നത്തെ കാലത്ത് അതൊരു പ്രോബ്ലം അല്ല, നമുക്കത് സർമൗണ്ട് ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ട്, നമുക്കത് അങ്ങനെയും ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതമായിരുന്നു. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് ചെയ്ത ABO ഇൻകംപാറ്റബിൾ ട്രാൻസ്പ്ലാന്റേഷൻ ആയിരുന്നു. അതായത് ബ്ലഡ് ഗ്രൂപ്പ് മിസ്മാച്ച് ആയിരുന്നു. സാധാരണ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ഇല്ലാതെ ട്രാൻസ്പ്ലാന്റ് ചെയ്യൂല. പക്ഷേ ഇപ്പോഴത്തെ ടെക്നോളജി നമുക്ക് ഇമ്മ്യൂണിറ്റി ഈ ഇമ്മ്യൂണോളജിക്കൽ ബാരിയർ നമുക്ക് നേരിടാനുള്ള ടെക്നിക്കൽ ടൂൾസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതുകൊണ്ടാണ് നമുക്ക് ഈ ABO ഇൻകംപാറ്റബിൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്ന് ഏറ്റെടുത്തത്. അതുമാത്രം നമുക്കിപ്പോൾ ആദ്യം വർക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം ഇദ്ദേഹത്തിനൊരു റിട്ടുക്സിമാബ് എന്നൊരു ഇഞ്ചക്ഷൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച നമ്മൾ പ്ലാസ്മ ഫെറസിസ്, നമ്മൾ ബോഡിയിലുള്ള പ്ലാസ്മ എടുത്തിട്ട് വേറെ പ്ലാസ്മ മാറ്റി വെച്ച് കൊടുത്തു. ഇതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മൾ ഈ ശരീരത്തിലുള്ള ആൻറ്റിബോഡീസൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആൾറെഡി നമ്മുടെ വൈഫിൻ്റെ ശരീരത്തിലുള്ള ആൻറ്റിജൻസ് അഗെയിൻസ്റ്റ് ആൻറ്റിബോഡീസ് ഉണ്ടാവും. അത് ഈ ബ്ലഡ് ഗ്രൂപ്പ് മിസ്മാച്ച് ആയതുകൊണ്ട് ആ ബ്ലഡ് ഗ്രൂപ്പിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിജൻസ് ഉണ്ടാവും, ആൻറ്റിബോഡീസ് ഉണ്ടാവും. ആ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ നിൽക്കുമ്പോൾ പുതിയ കിഡ്നിയോട് വയ്ക്കുമ്പോൾ ഈ ആൻറ്റിബോഡി കാരണം ആ കിഡ്നിക്ക് റിജക്ഷൻ വരും. അതുകൊണ്ട് നമുക്ക് ഈ ആൻറ്റിബോഡി ലെവൽ ഒരുപാട് കുറയ്ക്കേണ്ടി വരും. നമ്മൾ ഇനീഷ്യൽ ലെവൽ 100, 512, 256 ആകാണ്ടായിരുന്നു. അതിൽ നമ്മൾ കുറച്ച് 1:4 ആക്കിയിട്ടാണ് നമ്മൾ അവസാനം ട്രാൻസ്പ്ലാന്റ് ചെയ്ത്. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു ട്രാൻസ്പ്ലാന്റ് പ്രോസസ്സിലാണ് പോയത്. കിഡ്നി കംപ്ലീറ്റ് നോർമലായി. ഇപ്പോൾ നമ്മൾ 4 വർഷമായി ഫോളോ അപ്പ്. ഇതുവരെ അദ്ദേഹത്തിന് പ്രോബ്ലം ഇല്ല. വൈഫും നല്ലോണം റിക്കവറിയെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ആദ്യം ചെയ്ത ABO ഇൻകംപാറ്റബിൾ ട്രാൻസ്പ്ലാന്റ്, അത് കഴിഞ്ഞിട്ട് 15 എണ്ണം കൂടി ചെയ്തിട്ടുണ്ട്. അതും എല്ലാം വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ABO ഇൻകംപാറ്റബിൾ എന്ന് പറയുന്ന ചില കണ്ടീഷനിൽ എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ആൻറ്റിബോഡി ലെവലിൽ ഒരുപാട് കൂടുതലാണെങ്കിൽ റിസൾട്ട്സ് അത്ര നല്ലതായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത കേസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ABO ഇൻകംപാറ്റബിൾ ആണെങ്കിലും നമുക്ക് അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. എൻ്റെ പേര് ശ്യാമളകുമാരി. മോഹൻ എന്ന് പറഞ്ഞ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ആളിൻ്റെ വൈഫാണ്. ഞങ്ങൾക്ക് 2015 ഈ അസുഖം തുടങ്ങി, കിഡ്നി ഫെയിലുവർ എന്ന് അറിഞ്ഞു. പിന്നെ കുറേ ഇതൊക്കെ ചെയ്തെന്തോ ഇതൊക്കെ ഡയാലിസിസ് ഒന്നും തുടങ്ങിയില്ല, അപ്പോഴത്രയ്ക്ക് ആയിട്ടില്ലായിരുന്നു. അങ്ങനെ അപ്പോഴും നമ്മൾ കോസ്മോയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലെല്ലാം കഴിഞ്ഞു. ഇത് ബയോപ്സിയൊക്കെ ചെയ്തപ്പം എന്തായാലും കംപ്ലീറ്റ് ഫെയിലുവറാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ ആണ് ആദ്യമായിട്ട് കാണിക്കുന്നത്.
അപ്പം മെഡിക്കൽ കോളേജിൽ വെച്ച് കാണിച്ചു, അവിടെ ഒന്ന് രണ്ടെണ്ണം ചെയ്തു. ചെയ്തു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എസ് വി ഫോർട്ടിൽ പോയി. എസ് വി ഫോർട്ടിൽ അവിടെ നല്ല ഒരു അന്തരീക്ഷമാണ് ഇത് ചെയ്യുന്നതിനും ഡയാലിസിസ് ചെയ്യുന്നതിനും. അങ്ങനെ അവിടെ ഏഴെട്ട് മാസം ചെയ്തു, ഡയാലിസിസ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടുത്തെ ഡോക്ടറാണ് പറഞ്ഞത് ട്രാൻസ്പ്ലാന്റിന് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ കിംസിൽ ഡോക്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അങ്ങനെയാണ് ഞങ്ങൾ സതീഷ് സാറിനെ കാണാൻ വന്നത്. സതീഷ് സാറിനെ കണ്ടപ്പോൾ തന്നെ നല്ല ഒരു ഇതാണ്, ഫ്രണ്ട്ലി ആണ് സാർ. എനിക്കറിയാം, പരിചയമുണ്ട്, ഞാനൊരു നേഴ്സാണ്, അപ്പോൾ എനിക്ക് പരിചയമുണ്ട് സാറിന്. അപ്പോൾ സാറെല്ലാം നല്ല രീതിയിൽ, എല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള ഇത് ആൻസറായിരുന്നു. അപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്യാം പറ്റുമോ ഈ ഏജിൽ എന്നുള്ളതായിരുന്നു ആദ്യത്തെ സംശയം. അപ്പം പറഞ്ഞു എത്ര ഏജൊന്നും പ്രശ്നമില്ല, ഏത് വയസ്സിൽ വേണമെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, ഡോണറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നമുക്ക് ഡോണറായിട്ട് അങ്ങനെ ഇല്ല. അപ്പം ഞാൻ വൈഫാണ്, ഞങ്ങൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പുമാണ്. അപ്പോൾ സാറ് പറഞ്ഞു അതിന് കുഴപ്പമില്ല, ഏത് ഗ്രൂപ്പായാലും നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഞാൻ എ പോസിറ്റീവും ഹസ്ബൻഡ് ഒ പോസിറ്റീവും ആയിരുന്നു. അങ്ങനെ സാറിൻ്റെ ഒരു അപ്രോച്ചാണ് നമ്മളെ നമുക്ക് ധൈര്യവും എല്ലാം തന്നത്. അങ്ങനെ 8 മാസമൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് എല്ലാം പേപ്പർ വർക്കെല്ലാം ശരിയായി, ചെയ്യാനുള്ള എല്ലാ ഇതും ആയി. അങ്ങനെ 2017 ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ 5 വർഷമാകാൻ പോകുന്നു. ഇതുവരെയും ഒരു കുഴപ്പവുമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഡോണറിനും കുഴപ്പമൊന്നുമില്ല, ഞാൻ നന്നായിട്ടിരിക്കുന്നു.